ഷോണി മിഷന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കാറ്റാടിക്കടവ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. അതായത് തൊടുപുഴ വണ്ണപ്പുറം ഒരു വണ്ണപ്പുറത്ത് നിന്ന് ഒരു 3-4 കിലോമീറ്റർ വന്ന് കഴിഞ്ഞിട്ട് ഒരു ഹൈ റേഞ്ചിൽ കൂടെ കയറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാറ്റാടിക്കടവ് എന്ന് പറഞ്ഞാൽ ഈ ഞാൻ നിൽക്കുന്ന സ്ഥലത്തെത്താൻ പറ്റും. ഇനി തൊട്ടടുത്ത് തന്നെ മീൻലേം പാറ, അങ്ങനെ 3-4 ടൂറിസ്റ്റ് കേന്ദ്രമുണ്ട്. നിങ്ങൾ ടൂർ പാക്കേജ് ചെയ്ത് വരികയാണെങ്കിൽ ഇവിടെയുള്ള എല്ലാ കാഴ്ചകളും ഒരുമിച്ച് കണ്ടുപോകാവുന്നതാണ്. നമ്മളെല്ലാ വീഡിയോയും ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഇന്ന് നമ്മൾ കാറ്റാടിക്കടവിൻ്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അതുകൊണ്ട് കാറ്റാടിക്കടവ് എന്ന വീഡിയോയിലേക്ക് കാറ്റാടിക്കടവ്. കാറ്റാടിക്കടവിൻ്റെ എൻട്രൻസാണ്. റോഡ് ചില മോശമായി കിടക്കുന്നതുകൊണ്ട് വണ്ടി കയറി പോയല്ല, അല്ലെ വണ്ടി കയറി പോകുന്നതാണ്. ഇത് വണ്ണപ്പുറത്ത് നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്ററേ ഉള്ളൂ ഇങ്ങോട്ട്. തൊടുപുഴ വണ്ണപ്പുറം കയറുമ്പോൾ തന്നെ നല്ല ഗംഭീര കാഴ്ചകളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. നല്ല കയറ്റമാണ്, അത്യാവശ്യം നല്ല കയറ്റമുണ്ട്. സാധാ വണ്ടികൾ കാറുകളൊന്നും കയറുമെന്ന് തോന്നുന്നില്ല, ഫോർ വീൽ വണ്ടിയൊക്കെ വേണ്ടി വരും. ജീപ്പ് അതുപോലുള്ള വണ്ടികൾ മാത്രമേ മുകളിലേക്ക് കയറുകയുള്ളൂ. കോൺക്രീറ്റ് കഴിഞ്ഞു, ഇനി മൺറോഡാണ്. ഇതിലെ വണ്ടി കയറിയ പാടെ കിടപ്പുണ്ട്, ജീപ്പാന്ന് തോന്നുന്നു. അപ്പോൾ കയറാതിരിക്കാൻ വേണ്ടി താഴെ ഒരു തരിപ്പം പോസ്റ്റ് വെച്ചിങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മഴ, ചെറിയ മഴയൊക്കെ പെയ്യുന്ന ടൈമാണ്, അതുകൊണ്ടായിരിക്കാം. ഇത് കയറി വരുമ്പോഴൊക്കെ ഈ താഴെ ഇതൊക്കെ നല്ല കാഴ്ചകളാണ്, നല്ല സ്കൈ. അത് നമ്മളിപ്പോൾ കയറി വന്ന സ്ഥലം. എത്രത്തോളം ഉണ്ടെന്നറിയില്ല മുകളിലേക്ക്. ഇനി വലിയ കല്ലുകളൊക്കെ റോഡിലുണ്ട്. ഓ, ഇല്ല വണ്ടി കടന്നു പോയല്ല, നമ്മുടെ വരെ വരികയേ ഉള്ളൂ. ഈ സൈഡിൽ കൂടെ എങ്ങാനും മുകളിലേക്ക് പോയുണ്ട്, സൈഡിൽ കൂടെ എങ്ങാണ്ട് കടത്തിക്കൊണ്ട് പോയതെന്ന്. മുകളിലേക്കും പാറുണ്ട്. ഓഫ് റോഡ് നല്ല പറ്റിയ സ്ഥലമാണെന്ന് തോന്നുന്നു.
ഓഫ് റോഡ് നല്ല മറ്റ സ്ഥലമാണ് ഇത് വണ്ണപ്രം ഇടുക്കി റൂട്ടിലാണ് വണ്ണപ്രം എന്ന് തൊടുപുഴ വണ്ണപ്രം ഇടുക്കി എൻ്റെ അടുത്ത് തന്നെ രണ്ട് മൂന്ന് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട് ഒരു പാക്കേജ് പോലെ വരാവുന്നവർക്ക് വരുന്ന വരാൻ പറ്റുന്നതാണ് ഒരു തൊട്ടടുത്ത് തന്നെ ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ മാറി കഴിഞ്ഞാൽ ഒരു മീനിലെമ്പാറ എന്ന് പറഞ്ഞ ടൂറിസ്റ്റ് കേന്ദ്രമുണ്ട് പിന്നെ ഒരു കോട്ടപ്പാറ അവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമുണ്ട് നമ്മൾ ഏകദേശം മുകളിലെത്തിയോന്നറിയില്ല എന്നാലും വഴി തീർന്നിട്ടില്ല ഇതാണ് നമ്മൾ വന്ന വഴി എന്നാലും നമ്മൾ ഇത്രയും കയറി വന്നപ്പോഴും വലിയ കുപ്പികളോ കാര്യങ്ങളൊന്നും വേസ്റ്റുകൾ ജനങ്ങളിവിടെ ഉപേക്ഷിക്കാറില്ലെന്ന് തോന്നുന്നു പൊതുവെ ചെറിയ നിരപ്പായി ഓ നിരപ്പ് ഏതാണ്ട് കഴിഞ്ഞ് വീണ്ടും കയറ്റമാണ് ഇപ്പോൾ നമ്മൾ നേരെ അക്കരെ കാണുന്നതാണ് മീനിലെമ്പാറ കാണാൻ പറ്റുമോ നോക്കട്ടെ ഈ കാണുന്നതാണ് നമ്മുടെ മീനിലെമ്പാറ മീനിലെമ്പാറ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക അതിഗംഭീരമാണ് ഇത് നമ്മളിപ്പോൾ കയറിപ്പോകുന്നുള്ളൂ അതിപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കണ്ടു നോക്കാം കൂടുതലും മുകളിച്ച് നല്ല വ്യക്തമായിട്ട് കാണാമായിരിക്കും മഴയ്ക്കുള്ള ചെറിയ കോളുണ്ട് അക്കരയൊക്കെ ഡള്ളായി കിടക്കുവാണ് ഇപ്പോൾ റോഡ് അത്യാവശ്യം പണിതാന്ന് തോന്നുന്നു കണ്ടിട്ട് നമ്മൾ താഴെ വരുന്ന വഴിയാണ് അതിലെ വണ്ടി പോകുന്നവരെ കണ്ട താഴെ കയറി വരുന്ന വഴിയാണ് എവിടുന്നായിരുന്നു ഏകദേശം നമ്മൾ മുകളിലെത്തിയെന്ന് തോന്നുന്നു ഇവിടെ രണ്ട് കടകളൊക്കെ ഉണ്ട് കേട്ടോ കടയാന്ന് തോന്നുന്നു കടയാണ് ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ രണ്ട് വഴി തിരിയുന്നുണ്ട് ആ കടയെന്ന് പറഞ്ഞത് മുകളിലേക്കുള്ള വഴി എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ റൈറ്റ് കിടക്കുന്ന വഴി ഈ വഴി പോകണ്ട ഇതിലുള്ള വഴി നമ്മൾ കടയിൽ നിന്ന് പോന്നു ഇവിടെ ചെറിയ കടയുണ്ട് ചെറിയ കട പറഞ്ഞാൽ ഈ കയറ്റമൊക്കെ കയറി വരുന്നവർക്ക് ചെറിയ വെള്ളവും ബിസ്ക്കറ്റ് അങ്ങനെയുള്ള കുട്ടികൾക്കുള്ള ചെറിയ ഐറ്റംസ് അതൊക്കെയാണ് നേരത്തെ ഇവിടെ ആൾക്കാരൊക്കെ താമസിച്ചുകൊണ്ടിരുന്നെന്ന് തോന്നുന്നു തെങ്ങും കശുമാവും പ്ലാവൊക്കെ ഉണ്ട് കേട്ടോ
നല്ല പച്ച പുല്ലാണ് നിൽക്കുന്നത്. സൂപ്പർ പുല്ല്, നല്ല വേനൽക്കാലത്താണ് കയറുന്നത്. ഇത് നല്ല പച്ച പുല്ലാണ്. വീണ്ടും നിരപ്പായി. നല്ല തിരപ്പാണ്. ഇവിടെ ഞാൻ പറഞ്ഞ ചക്കയൊക്കെ വെപ്പിടുന്നതാണ് കണ്ടോ. പ്ലാവ് വേണ്ടിപ്പോൾ 1 കിലോമീറ്റർ മുകളിൽ നമ്മളിപ്പം നടന്നു തോന്നുന്നു. 1 കിലോമീറ്റർ അല്ലെന്ന് തോന്നുന്നു. അന്തരീക്ഷം ഭയങ്കര മോശമാണെന്ന് തോന്നുന്നു. നല്ല മോഡലാണ്, നല്ല ഹാർമയൊക്കെ നിൽക്കുന്നുണ്ട്. ചില ദിവസങ്ങളിൽ നല്ല നീല ആകാശമായിരിക്കും. ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്, വെള്ള സംഭരണി. ഇവിടെ പറഞ്ഞുകൊണ്ട് അതേ താഴെ പറഞ്ഞുണ്ട് എന്തോ മഴവെള്ള സംഭരണിയാണിത്. തോ ഭയങ്കര ഇത് വണ്ണപ്പുറം ടൗണാണ് ഏകദേശം കാണുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാം എന്ന് തോന്നുന്നു. നമ്മൾ കഴിഞ്ഞില്ല, ചെറിയ ഇറക്കമായി. ഇവിടെ ആൾക്കാരൊക്കെ താമസമുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതോ കടയാണോ അറിയില്ല, ചെറിയ ഷെഡ് പോലെ ഒരു സംഭവം കാണുന്നുണ്ട്. ഇത് രണ്ട് സൈഡും നല്ല വ്യൂ ആണ്. മഴയ്ക്കുള്ള ചെറിയൊരു കോളുണ്ട്. ഇത് ചെറിയൊരു വീടാണ് കേട്ടോ. ആ ഒരു കടയുണ്ട്, ചെറിയ കട. നല്ല സൂപ്പർ ഒരു കട. ഞാൻ എന്തോരം ഉണ്ട് ദൂരം അവിടുന്ന്? ആ അങ്ങോട്ട് ഇനി കടയുണ്ട്? ഇല്ലല്ലോ, പോട്ടിരാ. കടയൊരു ഭംഗിയുണ്ട്, നല്ല വൃത്തിയായിട്ട് ഒരു നാടൻ കട. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളതെന്ന് പറഞ്ഞേ, നമുക്ക് പോയി നോക്കാം. നമ്മൾ കയറി വന്നാൽ നമുക്ക് വെള്ളത്തിനൊന്നും ഒരു കുഴപ്പമില്ല, വെള്ളമൊക്കെ ഇവിടെ കിട്ടും. അത്യാവശ്യം നമുക്ക് വെള്ളമോ അല്ല സാങ്സോ കാര്യങ്ങൾ അങ്ങനെയുള്ള കിട്ടും. ഇതൊക്കെ നമ്മളിപ്പോൾ അക്കരെ കര കാണുന്ന ഏകദേശം ഏട് ഇപ്പം മീനുളിയമ്പാറ എന്ന് പറഞ്ഞ ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ മീനുളിയമ്പാറയാണ് കാണുന്നത്. ഞാൻ കാണിക്കാൻ പിന്നത് ഇനി കുറച്ചേ ഉള്ളൂ. ഇവിടെ സ്കൈ ആണ്, നല്ല സൂപ്പർ സ്കൈ. ഇവിടെ സ്കൈയുടെ ഒരു പ്രത്യേകത ഉണ്ട്, നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാം. മേഘങ്ങളുണ്ട്. ഇതൊരു രാവിലെ കയറിയാണ്ടല്ലോ ഭയങ്കര ഭംഗിയാണ് ഇവിടെ. രാവിലെ ഇവിടെ വെളുപ്പിന് ആൾക്കാർ വരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ വേണ്ട ഒരു 4 മണിയാകുമ്പോൾ വരും. 4 മണിയാകുമ്പോൾ നേരം വെളുക്കുമ്പോൾ ഈ മഞ്ഞ് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ മഞ്ഞ് പാളികൾ കിടക്കുന്ന പോലുള്ളൊരു കാഴ്ചയായിരിക്കും ഇവിടുന്ന്. അതാണ് കൂടുതലും സഞ്ചാരികളെ ഇവിടെ ആകർഷിക്കുന്നത്.
നമ്മളേതാണ്ട് ഫിനിഷിംഗ് പോയിന്റ് എത്താറായെന്ന് തോന്നുന്നു. താഴോട്ട് നല്ല വ്യൂ ഉണ്ട്, അത് നല്ല മൂടലാണ്. ചെറിയൊരു മഴയുടെ കോളുണ്ട്, അതാണ് ഇല്ലേ. അങ്ങ് നമുക്ക് എനിക്ക് തോന്നുന്ന തൊടുപുഴയൊക്കെ, തൊടുപുഴയ്ക്ക് അപ്പുറമൊക്കെ വാഗമണ്ണൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു. ഏകദേശം ഒരു 1.5-2 കിലോമീറ്റർ ദൂരമുണ്ട് കേട്ടോ. ഏ കശുവണ്ടി കാഴ്ചെടുക്കുന്നു. എത്താറായി, വഴി ചെറുതായി ചെറുതായി വരുവാണ്. അപ്പം എത്താറായിട്ടുണ്ടെന്നാണ് അതിൻ്റെ ഒരു സൂചന. ഏ വെള്ളിമ്പാറൊക്കെ കൊടുത്ത് കാണണ്ട, അടിപൊളിയായിട്ട് മഴക്കാറ് കയറുന്നുണ്ട്, അതുകൊണ്ടാണ്. ചെറിയൊരു കയറ്റമാണ്. വഴി ചെറുതായി, ആൾക്കാർക്ക് രണ്ടുപേർ കട്ടി നടന്നു പോകാനുള്ള പറ്റുള്ളൂ. നല്ല പച്ച പുല്ലാണ് കേട്ടോ, അതിസുന്ദരമായി നല്ല പച്ചപ്പാണ്. ഹായ്, നമ്മളിതിൻ്റെ മുകളിൽ എത്താറായി, അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. കാരണം നമ്മൾ എല്ലാ പാറകളുടെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന പോലെ വന്നു. അത് വന്ന് നിങ്ങൾ കണ്ടാലേ നിങ്ങൾക്ക് അതിൻ്റെ ഇത് മനസ്സിലാവുള്ളൂ. ഉണ്ടോ, നമ്മളിപ്പം ടോപ്പിലേക്ക് ആവുകയാണ്. അടിപൊളി, സൂപ്പർ സ്കൈ ഉണ്ട്. മുകളിലെത്തിയില്ല, ഉണ്ട് മലകൾ നിരകൾ. ഇത്രയും കയറ്റം ഉണ്ടെങ്കിൽ നമ്മൾ ഈ കാഴ്ചകൾ ഇങ്ങനെ കണ്ടു കണ്ട് കയറുന്നതുകൊണ്ട് നമുക്കിത് ഇത്ര ഫീൽ ചെയ്യുന്നില്ല. ഏകദേശം നമ്മൾ മുകളിലെത്തി. അതിസുന്ദരമായ കാഴ്ച, വാവ്. എന്താ എത്ര എത്ര മലനിരകൾ കാണാന്ന്. നല്ലൊരു വീടുണ്ട്.
സ്കൈ കണ്ടോ? അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് രാവിലെ വരുവാണെങ്കിൽ ഈ ഈ നിൽക്കുന്ന ഈ നമ്മുടെ ഈ മഞ്ഞൊക്കെ താഴെ വരും. എന്തുണ്ട്, ഇതൊരു വീടാണ്. എന്താ അടിപൊളി കാഴ്ചയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മുകളിലെത്തിയിരിക്കുകയാണ്. ഉണ്ടോ, നമ്മൾ മുകളിലെത്തി. രണ്ട് തീയൊക്കെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ ഷെഡൊക്കെ വെച്ച് ഉണ്ടായിരുന്നു തോന്നുന്നു. വാവ്, സുന്ദരമായ കാഴ്ച കേട്ടോ. അടിപൊളി സ്ഥലമാണ്, അടിപൊളി സ്ഥലം. ഇവിടെ ആൾക്കാർക്ക് നിൽക്കാൻ വേണ്ടി, നിന്ന് കാണാൻ വേണ്ടി ഒരു ഇതൊക്കെ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. ഓ, നമ്മൾ ആദ്യം മുകളിലെത്തിയെന്ന് പറഞ്ഞാൽ അത് മുകളിലല്ലായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് നമ്മൾ യഥാർത്ഥമായിട്ട് മുകളിലെത്തിയത്. നമ്മളിങ്ങനെ ഓരോ സ്ഥലം ഇങ്ങനെ കയറി കയറി വരുമ്പോൾ നമുക്കങ്ങനെ തോന്നും പെട്ടെന്ന് പെട്ടെന്ന് എത്തിയെത്തിയെന്ന്. അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു ഭംഗി. നമ്മൾ ഓരോരോ സ്ഥലത്തെത്തുമ്പോൾ നമ്മളതിൻ്റെ ഭംഗി ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ. ഇതുകൊണ്ടോ, ഇതല്ല സൂപ്പർ സ്ഥലം. ഇതിപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഇങ്ങനെ ഒരു വേലിക്കെട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴോട്ട് ആൾക്കാരെ ഒന്നും പോകാതിരിക്കാൻ, പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ കാണാനൊക്കെയാണ്. അടിപൊളി സൂപ്പർ സ്ഥലമാണ്. ശകലം മഞ്ഞ്, മൂടൽ മഞ്ഞുണ്ട്. അതിൻ്റെ ചെറിയൊരു ഇതുണ്ട്. എന്നാലും നിങ്ങൾക്ക് കണ്ടോണം ഈ അന്തരീക്ഷം, നല്ല സൂപ്പർ സ്ഥലം. ഉണ്ടോ, അടിപൊളി. അതിൻ്റെ താഴെ കൂടെ ചെറിയ വണ്ടികളൊക്കെ പോകുന്നൊക്കെ കാണാം. അപ്പം അതിൻ്റെ മുകളിൽ നമുക്ക് കയറാൻ പറ്റും കേട്ടോ. അതിൻ്റെ മുകളിൽ കൂടെ ചെറിയൊരു വഴി ഇങ്ങനെ നടപ്പൊഴി പോലെ കിടപ്പുണ്ട് മുകളിലേക്ക്. ഉണ്ടോ, താഴോട്ട് പോയ സൂസൈഡ് പോയിൻ്റ് പോലെയാണ്. ഇതുണ്ടോ, ഇതുണ്ടോ, കിടിലം കാഴ്ച. അടിപൊളി സൂപ്പർ കാഴ്ചയാണ്. ഇതുണ്ടോ, എല്ലാവരും വന്ന് കാണേണ്ട ഒരു കാഴ്ചയാണ്. ഇത്രയും ദൂരം നമുക്കൊരു ഇതിന് മുകളിൽ നിന്നാൽ, ഇപ്പോൾ നമ്മളാ താഴെ നിന്ന് കയറി വന്ന ഒരു ഇതും നമുക്ക് തോന്നില്ല കേട്ടോ. സൂപ്പർ കാഴ്ച. പിള്ളേരെ കൊണ്ടൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കണം. ഇവിടെ ഒരു വേലി ഇട്ടിട്ടില്ല. അവിടെ മാത്രമാണ് പിള്ളേരൊക്കെ നിന്ന് കാണാൻ വേണ്ടി ഒരു വേലി മറ്റേ ടൂറിസ്റ്റിൻ്റെ ഇതിൽ ചെയ്തിട്ടുള്ളൂ. ഉണ്ടോ, അടിപൊളി സ്ഥലം. നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ്. നമുക്ക് വാഗമണ്ണൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റും കേട്ടോ. നോക്കിയ സ്കൈ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ തൊട്ടടുത്തുള്ള ബെല്ല് ഐക്കൺ കൂടി എനേബിൾ ചെയ്യും. ഓക്കേ.